Hi friends, Assalamu alaikum. Alan's Food and Vlog in the Pudir video like a lavu sorghum. In the number specially, Kerala Biryani Rajavaya, Talasheri chicken the Biryaniana. Upon video stepata like Jaga, channel either subscribe to the link, Markada, subscribe Jaga. 3 kilo Biryaniana, number in the Tayarakanade. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് എട്ട് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം അതിൽ മുക്കാ ഭാഗം നമ്മൾ ബിരിയാണി മസാലയിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് ബാക്കി വരുന്നത് ദം ചെയ്യുമ്പോൾ ചേർക്കാനാണ് അപ്പോൾ നമ്മൾ ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പൊരിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് മുന്തിരിയും പൊരിച്ചെടുക്കാം Apatala ready at in day. Inyamuk masala the yarakanam. Chembilekun neyum, fry cheddar oilum ulkanam. Chuda the recessum. Tend savala arinade, churta vati gurkanam. But on the vati kitam edite, amakochu puturkam. In the day, anaya mixiadurkam. Adinishasham, 3 tablespoon of inji paste, 3 tablespoon of vertili paste. 3 tablespoon പച്ചമുളക് ചതച്ചത് ഇതെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം നന്നായി മിക്സ് ആയതിനു ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 3 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് മിക്സ് ചെയ്യണം വേറൊരു മസാലപ്പൊടിയും തലശ്ശേരി ബിരിയാണിയിൽ ചേർക്കാറില്ല പിന്നെ ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്യണം ചിക്കനിൽ നന്നായി മസാല പിടിച്ചതിനു ശേഷം ഒരു 6 തക്കാളി റൗണ്ടിൽ കട്ട് ചെയ്തത് ചേർത്ത് മിക്സ് ചെയ്യണം തക്കാളി നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു നാരങ്ങ നീര് ചേർക്കണം പിന്നെ 300 ml തൈരും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് ഉള്ളി പൊരിച്ച് ചേർക്കണം അതുപോലെ തന്നെ മല്ലിയില പുതിനയില ഇത് രണ്ടും കൂടി ഒരു കപ്പ് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ മസാലയിലെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 75% ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് മസാല എന്തായിട്ടുണ്ട് നോക്കാം അപ്പോൾ ഇത് ഏകദേശം കുക്ക് ആയിട്ടുണ്ട് ചിക്കൻ ഒരു 75% കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല മാറ്റി റൈസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം റൈസ് തയ്യാറാക്കാനായി ചെമ്പ് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ചേർക്കണം 12 ഏലക്കായി 15 ഗ്രാമ്പു 10 കഷ്ണം പട്ട 4 ബേ ലീവ്സ് ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു വലിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അരി വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കണം ഒരു കപ്പ് അരിക്ക് 1¾ കപ്പ് വെള്ളം എന്ന അളവിൽ ചേർക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർക്കണം പിന്നെ കുറച്ച് ഉപ്പും ചേർക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം തിളക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്താ ഇട്ട് നോക്കാം വെള്ളം നന്നായി തിളക്കുന്നുണ്ട് ഇനി നമുക്ക് അരിട്ട് കൊടുക്കാം അരിട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ റൈസ് വെള്ളം വറ്റി ഒരു 80% കുക്കായിട്ടുണ്ട് ബാക്കിയുള്ള വേവ് ദമ്മിൽ റെഡിയാകും അപ്പോൾ ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം അതിനായിട്ട് മസാല ചെമ്പ് അടുപ്പിൽ വെച്ച് മസാല ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് റൈസ് ചേർക്കണം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് മുകളിൽ നിന്ന് ഒരു പകുതി റൈസ് ചേർക്കണം റൈസ് ചേർത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവ ചേർക്കണം പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് നെയ്യും ചേർക്കണം ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കാം രണ്ടാമത് റൈസ് ഇട്ടതിന് ശേഷം ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ചെയ്യണം
അവസാനം കുറച്ച് ബിരിയാണി മസാലയും കൂടെ ചേർത്ത് ചെമ്പിൻ്റെ മുകൾ ഭാഗം മൈദാമാവ് കൊണ്ട് ഒട്ടിച്ച് അടപ്പ് ടൈറ്റാക്കി അടുപ്പിന് താഴെയുള്ള കനലെടുത്ത് ചെമ്പിൻ്റെ മുകളിലിടണം. എന്നിട്ട് ഒരു കനവും വെച്ച് അരമണിക്കൂറൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ദമ്മ് പൊട്ടിക്കുകയാണ്. അടപ്പ് തുറന്നപ്പോൾ നല്ല സൂപ്പർ സ്മെല്ലാണ്, കണ്ടില്ലേ? നമ്മുടെ തലശ്ശേരി ചിക്കൻ ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് എങ്ങനെ ഉണ്ട് നോക്കാം. റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ റൈസ് മാത്രം വേറൊരു ചെമ്പിലേക്ക് മാറ്റിയാണ്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ സൂപ്പറായി കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. കണ്ടില്ലേ, റൈസൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. തലശ്ശേരി ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്പൈസി അല്ലാത്തൊരു ബിരിയാണിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോക്കായി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.